ഹായ്, ഇതൊരു എണ്ണ കാച്ചി എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് കാണാം, നല്ല നിറത്തിൽ ഒക്കെയുള്ളൊരു എണ്ണ കാച്ചി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയൊരു പ്രശ്നം തന്നെയാണ് മുടി കൊഴിയുന്നത്, മുടിയുടെ ഉള്ള് കുറയുന്നത്, മുടിക്ക് നീളം വയ്ക്കുന്നില്ല, വളർച്ചയില്ല, പെട്ടെന്ന് നരയ്ക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിധിവരെ നിങ്ങൾക്ക് പരിഹാരം കിട്ടും ഇങ്ങനൊരു എണ്ണ കാച്ചിയാൽ. അപ്പോൾ ഈ ഒരു എണ്ണയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സാധനങ്ങൾ തിരക്കി വളരെ ദൂരെയൊന്നും പോകണ്ട. നിങ്ങളുടെ വീടിന് ചുറ്റും നിങ്ങളുടെ തൊടിയിലോ പറമ്പിലോ ഒക്കെയുള്ള വളരെ അവൈലബിളായിട്ടുള്ള ചില സസ്യങ്ങൾ, അവയുടെ ഇല ഇടിച്ചു പിഴിഞ്ഞിട്ട് ആ നീര് എടുത്തിട്ട് തന്നെയാണ് ഈ എണ്ണ കാച്ചിയിട്ടുള്ളത്. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ കാച്ചിയ എണ്ണയാണ്. അപ്പോൾ നമുക്ക് ഈ എണ്ണയൊന്ന് കാച്ചി നോക്കാം. നിങ്ങളും ഈ വീഡിയോ കണ്ടിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ എണ്ണ കാച്ചാൻ വേണ്ടിയുള്ള ശ്രമത്തിലേക്ക് പോവുകയാണ്. നിലനാരകം, കീഴാനെല്ലി, കരിനച്ചി, തുളസി, മൈലാഞ്ചി, ഇതൊക്കെ നമ്മൾ പണ്ടൊക്കെ ഉരലിലിട്ട് ഇടിച്ച് നീരെടുക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമല്ല, മിക്സിയിൽ അരക്കുകയാണ്. അപ്പോൾ മിക്സിയിൽ അരക്കാനുള്ള സൗകര്യത്തിനായിട്ട് നമ്മളിത് അരിഞ്ഞെടുക്കുകയാണ്. നമ്മളുടെ അരിഞ്ഞെടുത്തത് ചിലതൊന്നും നമ്മൾ അരിഞ്ഞിട്ടില്ല, എന്നാലും മിക്കവാറും ഒക്കെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അരച്ചെടുക്കാം. നമ്മളുടെ എണ്ണ കാച്ചാനുള്ള കൂട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിത് പിഴിഞ്ഞ് എണ്ണ കാച്ചാനുള്ള ചീനിച്ചട്ടിയിലേക്ക് ഇത് പിഴിഞ്ഞെടുക്കാൻ പോവുകയാണ്. നന്നായി അരച്ചെടുത്ത കൂട്ട് നമ്മൾ ചീനിച്ചട്ടി ഇവിടുണ്ട്. അപ്പോൾ ഈ ഒരു തോർത്തിലേക്ക് വെച്ച് അരച്ച് പിഴിഞ്ഞെടുക്കുകയാണ്. ഇങ്ങനെ പിഴിയുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് സത്തിറങ്ങുകയും ചെയ്യും. ഇതിൻ്റെ കക്കൻ എന്ന് പറഞ്ഞാൽ അരച്ച ഇലയുടെ അധികം വരുന്നത്, നീര് കഴിഞ്ഞുള്ള ബാക്കിയുള്ളത്. എണ്ണയിൽ കടന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. അപ്പോൾ നന്നായിട്ടിങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് കാച്ചിയെടുക്കണം. അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, മിക്സിയിൽ അരയ്ക്കുമ്പോൾ വെള്ളം ചേർത്ത് വേണം അരയ്ക്കാൻ. എണ്ണ കാച്ചാനുള്ള ഇലകളരച്ച് നമ്മൾ നീരെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് കറ്റാർ വാഴപ്പോള. കറ്റാർ വാഴപ്പോള നമ്മൾ നമ്മുടെ വീട്ടുമുറ്റത്തുള്ളത് തന്നെയാണ്. അത് നമ്മൾ അറുത്തെടുത്ത് അതിലെ ആ ചുവട്ടിൽ നിന്നുള്ള മഞ്ഞ നീര് പോകുന്നതിന് വേണ്ടിയിട്ട് വെള്ളത്തിലേക്ക് അല്പം ഒരു 10 മിനിറ്റ് നമ്മൾ താത്തു വയ്ക്കും. കറ്റാർ വാഴപ്പിള്ളയുടെ 2 അരികളും ചെത്തിക്കളഞ്ഞ് നമ്മൾ അതിൻ്റെ അകത്തുള്ള ദശ മാത്രം എടുക്കുകയാണ്. കറ്റാർ വാഴപ്പിള്ളയുടെ അകത്തുള്ള ആ മാംസമായ ഭാഗമാണ് നമ്മൾ എണ്ണയിലിടുന്നത്. അപ്പോൾ അതിന് 2 സൈഡും കട്ട് ചെയ്തിട്ട് മുകൾത്തൊലി ചെത്തിക്കളഞ്ഞ് നമുക്ക് ഈസി ആയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. എണ്ണയുടെ കൂട്ടുകൾ നല്ല തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പം കൂടി തിളച്ച് പറ്റിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മളുടെ എണ്ണയുടെ കൂട്ട് തിളച്ച് പറ്റിയിട്ടുണ്ട്. അതായത് ആദ്യം എടുത്തതിൻ്റെ പകുതിയോളം എത്തിയിട്ടുണ്ട്. വെള്ളം ഏറെക്കുറെ പറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുകയാണ്. 1/2 കിലോയോളം വെളിച്ചെണ്ണയാണ് നമ്മൾ ചേർക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഇത് തിളച്ച് പറ്റാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. തിളച്ച് പറ്റി ഇത് പൂർണ്ണമായി ഇതിൻ്റെ വെള്ളമയം എല്ലാം പോകണം, ഇല്ലെങ്കിൽ എണ്ണ ഒരുപാട് നാളേക്ക് ഇരിക്കില്ല. അപ്പോൾ നമ്മളിത് തിളച്ച് പറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സുഹൃത്തുക്കളെ, നമ്മൾ എണ്ണ നന്നായിട്ട് വെള്ളം ഇടിച്ച നീരും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് പറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അരിച്ചെടുത്തിട്ടുള്ളതാണിത്. ഇനി നമുക്കിതൊരു കുപ്പിയിലേക്ക് മാറ്റാം. എണ്ണ അരിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്, നമ്മൾ കുപ്പിയിലേക്ക് മാറ്റാൻ പോവുകയാണ്. എണ്ണ നമ്മൾ കുപ്പിയിലേക്ക് ഒഴിച്ചു വെച്ചു. അപ്പോൾ ഇത് വളരെ നല്ലതാണ് തലമുടിക്ക്, മുടി വളർച്ചയ്ക്കൊക്കെ. അപ്പോൾ
എന്തായാലും എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.